ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്, നമ്മുടെ പാഷൻ പ്ലസ് സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. സ്റ്റാർട്ടിങ് കംപ്ലൈൻറ്റ് കാണിച്ചതെന്ന് വെച്ചാൽ പ്ലഗിൻ്റെ കംപ്ലൈൻ്റ് ആയിരുന്നു, പ്ലഗ് പോയിട്ടുള്ള കംപ്ലൈൻ്റ് ആയിരുന്നു. അപ്പോൾ ജസ്റ്റ് വണ്ടി അത്യാവശ്യം ഒന്ന് ഉപയോഗിക്കാണ്ടിരുന്നേരുന്ന കാരണം രണ്ട് ജനറലായിട്ടും കൂടി ഒന്ന് ചെക്ക് ചെയ്തോണ്ട്. അപ്പോൾ എയർ ഫിൽട്ടറൊക്കെ പുതിയ ഫിൽട്ടറാണ്. അപ്പോൾ പിന്നെ അതേപോലെ തന്നെ എൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ നമ്മൾ അഴിച്ച് ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഫ്രഷ് ഇത് ബ്രേക്ക് ലൈൻഡറൊക്കെ നല്ല പുതിയ ലൈൻഡർ കിടക്കണം. കഴിഞ്ഞ സർവീസ് ചെയ്ത് നമുക്ക് ഒരുപാട് ഓടിച്ചിട്ട് ജവണ്ടി അങ്ങനെ തന്നെ കൊണ്ടുവന്ന് വെച്ചേക്കാറുണ്ട്. നിലവിൽ വേറെ പറയത്തക്ക കംപ്ലൈൻ്റ് ഒന്നും ഇല്ല. ജനറലുമായിട്ട് ജനറലായിട്ടൊക്കെ ഒന്ന് ചെയ്യുക, ചെയിനൊന്ന് നോക്കുക, ബ്രേക്ക് ലൈൻഡറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിടാം. പ്ലഗ് പിന്നെ നമ്മൾ മാറ്റി പുതിയത് ഇട്ടാണ്. പിന്നെ ഫ്രണ്ട് ബ്രേക്കിൻ്റെ ക്യാമൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക. ആ ലിവർ ലൈറ്റ് കാര്യങ്ങളൊക്കെ ലിവറൊക്കെ ഒന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുക. അതൊക്കെയാണ് മെയിനായിട്ട് ഉള്ളൂ കേട്ടോ. ജനറലായിട്ട് ചെക്കപ്പ് എത്തുന്ന സർവീസ്, പിന്നെ വാട്ടർ സർവീസ്, അത്യാവശ്യം ചെളിയും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ അതാണ് മെയിനായിട്ട് വന്നുള്ളൂ. അപ്പോൾ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽ നോക്കിട്ട്. പിന്നെ ഓയിൽ ഒരു അല്പം കുറവുണ്ട് കേട്ടോ. അപ്പോൾ പുതിയ ഓയിലാണ് കിടക്കണേ, ഓയിൽ മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല, പുതിയ ഓയിലാണ്. അപ്പോൾ ആ കുറവുള്ളത് മാത്രം ഒന്ന് അല്പം ടോപ്പ് അപ്പ് ചെയ്തേക്കാം. പിന്നെ അത് ഈ കിക്കറിൻ്റെ സൈഡിൽ ചെറിയൊരു ലീക്ക് ഉണ്ട്, അത് ആ ഒലിച്ചിലും മാറ്റിയിട്ട് കഴിഞ്ഞാൽ ക്ലിയർ ആയിക്കോളും. ഓക്കെ, അപ്പോൾ നിലവിൽ അത്രയ്ക്കേ ഉള്ളൂ. വേറെ കാര്യമായിട്ടുള്ളൊരു കംപ്ലൈൻറ്റ് എന്ന് പറയാനില്ല, വണ്ടി ഉപയോഗം കുറവാണ്, അതുകൊണ്ട് തന്നെയാണ് മെയിനായിട്ട് കേട്ടോ. ഓക്കെ, എന്നാൽ ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് എസ്റ്റിമേറ്റഡ് ഡീറ്റെയിൽസൊക്കെ വാട്സപ്പ് ചെയ്ത് തരാം. ഓക്കെ.